നമസ്കാരം. ലാലച്ചൻ അക്കാദമിയുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, അരുൺ ഗേവ് മീ എ ബുക്ക്. നമ്മൾ അരുൺ എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ അരുൺ എന്ന വാക്ക് ഇതിലേത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കണം ഇതിൻ്റെ ആൻസർ ഏതാണ് എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് അതിനൊരു കാരണം കാണുമല്ലോ, അതാണ് ആൻസർ എന്ന് തോന്നാനായിട്ട്. അപ്പോൾ ശരിയാണെങ്കിൽ ഓക്കെ, നമ്മൾ പഠിച്ചത് ശരിയാണ്. ഇനി തെറ്റിപ്പോവാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്, കാരണം നമ്മൾ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മൾ എക്സാമിന് ഒരിക്കലും അത് തെറ്റിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ ഇതിൻ്റെ ആൻസർ എന്താണ്. അരുൺ എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആണ്, ഓപ്ഷൻ എ ആണ് ശരി, സബ്ജക്റ്റ് ആണ്. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഇവിടെ ആരെക്കുറിച്ചാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്? അരുണിനെ കുറിച്ചാണ്, അരുൺ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻറ്റൻസിൽ ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നുവോ അതാണ് സബ്ജക്റ്റ്. ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി, എന്തിനെ പറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു വ്യക്തി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റൻസ്, കൊൽക്കത്ത ഈസ് എ ബിഗ് സിറ്റി. അവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കൊൽക്കത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ്. അപ്പോൾ കൊൽക്കത്തയാണ് അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥലവുമാകാം എന്ത് സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിയുമാകാം, സ്ഥലമാകാം, അതുപോലെ തന്നെ വസ്തുവാകാം. വസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, വസ്തുവാകാം, ആ പിന്നെ ഒരു ആശയവുമാകാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കറിയാവുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ സെൻറ്റൻസിൽ? ഓണസ്റ്റി, ഓണസ്റ്റി ആണ് അവിടെ സബ്ജക്റ്റായി വരുന്നത്. ഓണസ്റ്റി നമുക്ക് തൊടാനും കാണാനും ഒന്നും പറ്റുന്ന സാധനമല്ലല്ലോ, അല്ലേ? അപ്പോൾ ഒരു സെൻറ്റൻസിൽ ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി, അതൊരു വ്യക്തി, വസ്തു, സ്ഥലം, ആശയം എന്നിവയാകാം. അപ്പോൾ ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നുവോ അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രെഡിക്കേറ്റ്, എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ? ഈ സെൻറ്റൻസിൽ അരുൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ബാക്കി ഈ ഭാഗം മുഴുവനും എന്താണ്? ഇതാണ് അതിൻ്റെ പ്രെഡിക്കേറ്റ്, ഇതാണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ അരുണിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഈ കിടക്കുന്നത്, അതാണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ എന്തെന്ന് പറയാം നമുക്ക് പ്രെഡിക്കേറ്റ്? ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റിനെ പറ്റി എന്ത് പറയുന്നുവോ അതാണ് പ്രെഡിക്കേറ്റ് എന്ന് നമുക്ക് പറയാം. ഇനിയും ഈ പ്രെഡിക്കേറ്റിൽ നിങ്ങൾക്ക് കാണാം ഒന്നിലധികം വാക്കുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനെ നമുക്ക് വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ബാക്കി ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഈ മീ എന്ന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് മീ. അങ്ങനെയാണെങ്കിൽ എ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? എ ബുക്ക് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ നിങ്ങൾക്കറിയാം അരുൺ എന്തോ ഒരു, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു ഒരു വാക്ക് നമുക്ക് കിട്ടിയില്ല, ഗെയ്വ് അല്ലേ, ഗെയ്വ്. അത് നമ്മുടെ ഓപ്ഷനകത്തില്ല, എന്നാലും പറഞ്ഞേക്കാം. അരുൺ എന്ന് പറയുന്നത്, അരുൺ എന്താണ്? അരുൺ കൊടുത്തു അല്ലെങ്കിൽ നൽകി, എനിക്കൊരു ബുക്ക് നൽകി എന്ന് പറയുമ്പോൾ അരുൺ ചെയ്ത പ്രവൃത്തിയാണ് ഗെയ്വ് എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തിന് നമ്മൾ വെർബ് എന്നാണ് പറയുക. അത് നമ്മുടെ ഓപ്ഷനിൽ ഇല്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കി വെക്കാം. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് വെർബ്. എപ്പോഴും പ്രവൃത്തി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഒരു അവസ്ഥയെയും സൂചിപ്പിക്കാം. ഇപ്പം ഷീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചർ ആകുന്നു. അവിടെ ഈസ് എന്ന് പറയുന്നതാണ് വെർബ്, അവിടെ പ്രവൃത്തിയൊന്നും ഇല്ലല്ലോ, പക്ഷെ അവസ്ഥയെ സൂചിപ്പിക്കാം. അപ്പം നമുക്ക് വെർബ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? വെർബ് എന്നാൽ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ് വെർബ്. നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. അപ്പം പ്രവൃത്തിയെ അല്ലെങ്കിൽ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ് വെർബ്. ഇനി ഇവിടെയോ ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് മീ എന്ന് പറയുമ്പോൾ അരുൺ ഒരു ബുക്ക് നൽകി, ആർക്ക്? ആർക്ക് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് എനിക്ക് എന്ന് പറയും. അപ്പൊ ആർക്ക് അല്ലെങ്കിൽ ആർക്കു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഇതോ, അപ്പൊ ഏ ബുക്ക് എന്താ? അരുൺ എന്ത് നൽകി, എന്ത് നൽകി, എന്ത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഈ ഉത്തരമാണ് എന്ത്?
ഡയറക്റ്റ് ഒബ്ജക്റ്റ്. എ ബുക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് നമുക്ക് വരുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. കാരണം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പദമായിരിക്കും. നമുക്കറിയാമല്ലോ ആർക്ക് അല്ലെങ്കിൽ ആർക്കു വേണ്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഒരാൾക്ക് വേണ്ടി ആയിരിക്കുമല്ലോ. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി, അവന് വേണ്ടി, അവർക്ക് വേണ്ടി, എപ്പോഴും ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന പദമായിരിക്കും എപ്പോഴും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരിക. അപ്പൊ അത് നിങ്ങൾ അത് ഓർത്താൽ മതി. രണ്ട് ഒബ്ജക്റ്റ് വരുമ്പോൾ അവിടെ വ്യക്തിയെ സൂചിപ്പിക്കുന്നതായിരിക്കും, വ്യക്തിയായിരിക്കും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. വ്യക്തി അല്ലാത്ത മറ്റ് സബ്ജക്റ്റ് ആയിരിക്കും ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അത് മിക്കവാറും തന്നെ അതൊരു വസ്തുവുമായിരിക്കും. കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ, ഇത് അരുൺ എന്ന് പറയുന്ന വാക്ക് ഏത് വിഭാഗത്തിൽ പെടുന്നു? സബ്ജക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സെന്റൻസിൽ ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി, അതൊരു വ്യക്തി, സ്ഥലം, വസ്തു, അതുപോലെ ആശയമൊക്കെ ആവാം. ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നുവോ അതാണ് സബ്ജക്റ്റ്. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂസ് ബാഗ് ഈസ് ദിസ് ഈസ് അസർട്ടീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ഇമ്പരറ്റീവ് സെന്റൻസ്. അപ്പോ ഇത് ഏത് തരം സെന്റൻസ് ആണ് എന്നാണ് ചോദ്യം. ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സെന്റൻസ് ഒരു കൂട്ടം വാക്കുകൾ ചേർന്നതാണ് ഒരു സെന്റൻസ്. വെറുതെ ഒരു കൂട്ടം വാക്കുകൾ ചേർത്ത് വെച്ചാൽ സെന്റൻസ് ആകുമോ? ഇല്ല. അത് അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, നമുക്ക് അതിനൊരു മീനിങ് കിട്ടുകയും വേണം. അങ്ങനെ ഒരു കൂട്ടം വാക്കുകൾക്കാണ് എന്തെന്ന് പറയുക? സെന്റൻസ് എന്ന് പറയുക. അപ്പൊ സെന്റൻസ് എല്ലാം ഒരുപോലെയാണോ? അല്ല. അല്ല എന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഏറ്റവും കുറഞ്ഞത് ഒരു നാല് തരം സെന്റൻസുകളെങ്കിലും ഉണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാകും അല്ലേ. അപ്പൊ അത് ഏതൊക്കെയാണ് ആ സെന്റൻസ് എന്ന് പറയുന്നത്? ഇപ്പോ നമ്മളുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഒരു ധന്യ എന്ന് പറയുന്ന ഒരു കുട്ടി ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആ കുട്ടിയോട് ചോദിക്കുവാണ്, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ചോദിക്കുമ്പോൾ അതൊരു സെന്റൻസ് ആണോ? ആ ഒരു ചോദ്യം എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണോ? അതെ അല്ലേ. അതിനകത്ത് ഒരു കൂട്ടം വാക്കുകളുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്, അതിനൊരു മീനിങ്ങും കിട്ടുന്നുണ്ട്. അപ്പൊ അത് ചോദ്യ രൂപത്തിലുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ ആ കുട്ടി എന്നോട് ആൻസർ തിരിച്ചു പറയുവാണ്, മൈ നെയിം ഈസ് ധന്യ എന്ന് പറയുകയാണ്. അത് നമ്മൾ അതൊരു സെന്റൻസ് ആണോ? അതും ഒരു സെന്റൻസ് ആണ്. ഒരു കൂട്ടം വാക്കുകളുണ്ട്, മീനിങ് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞ തരത്തിലുള്ള ഒരു സെന്റൻസ് അല്ല. അത് ഒരു ആൻസർ ആണ് അല്ലേ. അപ്പൊ ആ ആൻസർ ഞാൻ എന്റെ പേര് ധന്യ എന്നാകുന്നു, അതൊരു പ്രസ്താവനയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ ഈ പറയുന്ന ധന്യ വളരെ സുന്ദരിയാണ്. അതുകൊണ്ട് ഞാൻ പറയുവാണ് ധന്യയോട്, ഹൗ ബ്യൂട്ടിഫുൾ യു ആർ എന്ന് പറയുകയാണ്. അപ്പോഴോ അതൊരു സെന്റൻസ് ആണോ? ആ അതും നമ്മൾ പറഞ്ഞ എല്ലാ റൂൾസും പാലിക്കുന്നുണ്ട്, അതും ഒരു സെന്റൻസ് ആണ്. എന്നാൽ നേരത്തെ കണ്ട രണ്ട് തരം സെന്റൻസും അല്ല, അതൊരു എക്സ്ക്ലമേഷനെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ് അല്ലെ, ഒരു ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുന്ദരിയൊക്കെ ആണെങ്കിലും ക്ലാസ്സിൽ പഠിക്കത്തില്ല, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് അലമ്പുണ്ടാക്കുകയായതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് പറയാണ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അതൊരു സെന്റൻസ് ആണോ? ആ അതും ഒരു സെന്റൻസ് തന്നെയാണ്. കാരണം അത് ഒരു കൂട്ടം വാക്കുകളുണ്ട്, മീനിങ് ഉണ്ട്, അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് മനസ്സിലാവും, ആ കുട്ടി ഇറങ്ങിപ്പോകുന്ന് വിചാരിക്കുക. അതും ഒരു തരം സെന്റൻസ് ആണ്. പക്ഷേ ഈ മൂന്ന് തരം സെന്റൻസും അല്ലാതെ അല്ലേ. അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ടോ? ആ ഒരു വെർബിലൊക്കെയാണ് അത് തുടങ്ങിയിരിക്കുന്നത്, ഒരു പ്രത്യേക തരം സെന്റൻസ് ആണ്. അപ്പൊ അത് മറ്റൊരു തരം സെന്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം നാല് തരം സെന്റൻസ് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, ക്വസ്റ്റ്യന്റെ രൂപത്തിലുള്ളത്, സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിലുള്ളത്, പിന്നെ ഈ എക്സ്ക്ലമേഷന്റെ രൂപത്തിലുള്ളത്, പിന്നെ വെർബിൽ തുടങ്ങുന്ന ഒരെണ്ണം ഒക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇപ്പൊ ഇതിനകത്ത് ഏത് തരത്തിൽപ്പെട്ടതാണ്? ഹൂസ് ബാഗ് ഈസ് ദിസ്. ആ കണ്ടതേ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് അതൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലായി. നമ്മുടെ ഓപ്ഷൻ അത് ക്വസ്റ്റ്യൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാകും, നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാകും അത് ക്വസ്റ്റ്യൻ ആണോ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നൊക്കെ മനസ്സിലാകും. പക്ഷെ അതിനൊക്കെ ഓരോ പേരുണ്ട്, ആ പേരാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ആ പേരെന്താണ്? ഇതിൽ ഏത് പേരാണ് ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു സെന്റൻസിന് നമ്മൾ കൊടുക്കുക? ആ അതിന്റെ പേരാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്നാണ് പറയുക. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള ഒരു സെന്റൻസിന് പറയുന്ന പേരാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അത് WH ക്വസ്റ്റ്യൻസ്, ASR ക്വസ്റ്റ്യൻസ് ഒക്കെ ആവാം കേട്ടോ. എല്ലാം ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അസർട്ടീവ് സെന്റൻസ് എന്താണ്?
നമ്മൾ പറഞ്ഞ പ്രസ്താവനാ രൂപത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റുകൾ, അവയ്ക്ക് പറയുന്ന പേരാണ് അസർട്ടീവ് സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ്സ്. ഈ അസർട്ടീവ് സെന്റൻസിന് മറ്റൊരു പേര് കൂടി പറയും, ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നും പറയും. ഡിക്ലറേറ്റീവ്, DECLARATIV, ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെന്റൻസ് എന്നാണ് നമ്മൾ പറയുക. രണ്ടുപേരും, ഈ രണ്ടുപേരും എന്തിനെ സൂചിപ്പിക്കുന്നു, സ്റ്റേറ്റ്മെന്റുകളാണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ്, അത് മാത്രം നമുക്ക് പേര് കാണുമ്പോഴേ മനസ്സിലാകുമല്ലോ എന്തിനെ സൂചിപ്പിക്കുന്നു, ആ എക്സ്ക്ലമേഷൻസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ്. എന്നാൽ എക്സ്ക്ലമേഷൻസ് മാത്രമല്ല കേട്ടോ ആ കാറ്റഗറിയിൽ വരിക. പിന്നെന്താണ്, സ്ട്രോങ് ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ വരും. അതായത് നമുക്ക് അമിതമായ ദേഷ്യം വന്നാൽ, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം വന്നാൽ, അത്ഭുതം വന്നാൽ, അല്ലെങ്കിൽ ആശ്ചര്യം, അല്ലെങ്കിൽ ഉത്സാഹം ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ് ഏതാണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ എഴുതാം, സ്ട്രോങ് ഫീലിങ്സ്, എക്സ്ക്ലമേഷൻസ്, ഇത് രണ്ടിനെയും സൂചിപ്പിക്കുന്നുണ്ട്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് സ്ട്രോങ് ഫീലിങ്സിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ എന്തിനെ സൂചിപ്പിക്കുന്നു, ആ അതുപോലെ തന്നെ സൂചിപ്പിക്കുന്നതാണ് എക്സ്ക്ലമേഷൻസ്, പേര് പോലെ എക്സ്ക്ലമേഷൻസ്. എന്നാൽ ഇമ്പരറ്റീവ് സെന്റൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുക, ആ ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മുമ്പ് കണ്ട ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്, അതൊരാജ്ഞയാണ് അല്ലേ, ആജ്ഞയാണ്. അപ്പോൾ ഒരു ആജ്ഞയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഇമ്പരറ്റീവ് ആണ്. ആജ്ഞയെ മാത്രമല്ല ഇമ്പരറ്റീവ് സൂചിപ്പിക്കുക, ഒരാജ്ഞയാണെങ്കിൽ അത് ഇമ്പരറ്റീവ് ആണ്, അപേക്ഷയാണെങ്കിൽ അത് ഇമ്പരറ്റീവ് ആണ്, ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്താണ് ഒരു നമ്മൾ എന്താണ് ആഗ്രഹം, അപേക്ഷ, ആജ്ഞ, അതുപോലെ പ്രാർത്ഥന, പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപദേശം, ഉപദേശത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതെന്താണ് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. പിന്നെ നമുക്ക് എക്സാമിന് വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എളുപ്പമാണ് അത് മനസ്സിലാക്കാനായിട്ട്. എല്ലാ സെന്റൻസും അല്ലേ സബ്ജക്റ്റ് വെർബ് എന്നുള്ള ഒരു രീതിയിലാണ് മിക്ക സെന്റൻസുകൾ പോവുക. ഇവിടെ ഇമ്പരറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത, അതിൽ സബ്ജക്റ്റ് കാണാൻ നമുക്ക് പറ്റത്തില്ല, അതൊരു വെർബിലോ പ്ലീസ് എന്ന വാക്കിലോ ആയിരിക്കും തുടങ്ങുക. അതൊരു അപേക്ഷയാണെങ്കിൽ പ്ലീസ് എന്ന വാക്കിലായിരിക്കും, അല്ലാത്ത പക്ഷം അതൊരു വെർബിലായിരിക്കും തുടങ്ങുക. അപ്പോൾ ഇമ്പരറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതൊരു വെർബിലോ പ്ലീസ് എന്ന വാക്കിലോ ആയിരിക്കും ആരംഭിക്കുക, വെർബിലോ പ്ലീസ് എന്ന വാക്കിലോ ആയിരിക്കും ആരംഭിക്കുക. അത് ആജ്ഞ, അപേക്ഷ, അതുപോലെ ഉപദേശം, പ്രാർത്ഥന എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ ആഗ്രഹം, ഇവയെല്ലാം സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഈ സെന്റൻസ് ഏത് ടൈപ്പാണെന്ന് നമുക്ക്, നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണത്, ഇന്ററോഗേറ്റീവ് ആണെന്ന് പറഞ്ഞു അല്ലേ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള ഒരു സെന്റൻസ് ആണ് ഇന്ററോഗേറ്റീവ്. ബാക്കി സെന്റൻസുകൾ ഓർക്കുന്നുണ്ടല്ലോ, അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആണ്, എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഫീലിങ്സ്, ഇമോഷൻസ് എന്നിവ, അല്ലെങ്കിൽ എന്താണ് എക്സ്ക്ലമേഷൻസിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആജ്ഞ, അപേക്ഷ, ആഗ്രഹം, ഉപദേശം, പ്രാർത്ഥന മുതലായവയെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് മനസ്സിലാക്കാം, അതൊരു വെർബിലോ പ്ലേസ് എന്ന വാക്കിലോ ആയിരിക്കും ആരംഭിക്കുക. അപ്പോൾ ആ സെന്റൻസിൽ സബ്ജക്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല കേട്ടോ ഇമ്പരറ്റീവിനകത്ത്. ഇപ്പം ഞാൻ പറയണം, ഗെറ്റ് ഔട്ട്, കം ഹിയർ, വെയിറ്റ് ദെയർ എന്നൊക്കെ പറയുന്നത് എന്താണ്, വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്, അതല്ല ഇമ്പരറ്റീവ് ആണ്. പക്ഷെ അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഒളിഞ്ഞു കിടപ്പുണ്ട്, പുറമേ നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. യു ഗെറ്റ് ഔട്ട്, യു വെയിറ്റ് ദെയർ, യു കം ഹിയർ എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് സബ്ജക്റ്റ് യു തന്നെ, യു എന്നൊരു സബ്ജക്റ്റ് ശരിക്കും ഇമ്പരറ്റീവിലുണ്ട്, പക്ഷെ അത് നമ്മൾ എഴുതത്തില്ല, അത് അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ, കാരണം അത് വെർബിലോ ഒരു പ്ലീസിലോ ആയിരിക്കും തുടങ്ങുക. ഓക്കെ അല്ലേ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൊക്കാബുലറി ഐറ്റം ആണ്, സ്പെല്ലിംഗ് ആണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. അക്കോമഡേഷൻ, ബ്യൂറോ, ക്വസ്റ്റ്യനെയർ, ഹെറിഡിറ്ററി. അപ്പൊ ഇതില് ഒരു വാക്കേ ഉള്ളൂ ശരിയായിട്ടുള്ളത്, ബാക്കിയെല്ലാം തെറ്റാണ്. ഏതാണ് ശരിയായ വാക്ക് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് കിട്ടിക്കാണും ഏതാണ്. ആ ബ്യൂറോ എന്ന് പറയുന്ന വാക്കാണ് അല്ലേ. ആ നമുക്ക് അറിയാം ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത എന്താണ്, പറയുന്നത് പോലെ അല്ല പല വാക്കുകളും സ്പെല്ലിംഗ് വരുന്നത് അല്ലേ. അപ്പൊ ബ്യൂറോ എന്ന് പറയുന്ന ആ ഒരു പറയുന്ന രീതിയിലല്ലല്ലോ ഇവിടെ സ്പെല്ലിംഗ് വന്നിരിക്കുന്നത്, BURE AU എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ പ്രത്യേകതയുള്ള വാക്കുകള് PSC ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കണം. അപ്പൊ ബാക്കിയുള്ളതിനൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് അതിന്റെ മിസ്റ്റേക്ക്? അക്കോമഡേഷൻ, A CO
double m. ഇവിടെ double m വരണം അല്ലേ? ഇവിടെ 2 m ഉണ്ട്. ഇവിടെ 1 m നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 2 m വരും. അക്കോമഡേഷന് 2 m വരും. ക്വസ്റ്റ്യനെയറിന് എന്താണ് പ്രശ്നം? ക്വസ്റ്റ്യനെയർ ക്വസ്റ്റ്യൻ വരെ നമുക്ക് ശരിയാണ്. ഇവിടെ ഒരു n കൂടി ഉണ്ട്. ഇവിടെയും 2 n ആണ് വരുന്നത്. ക്വസ്റ്റ്യനെയർ നിങ്ങൾ അത് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദ്യം, ക്വസ്റ്റ്യനെയർ ചോദ്യാവലി. അപ്പോൾ അതിനകത്ത് വ്യത്യാസം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനെയർ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതിനെ രണ്ടിനെയും കൂടെ കൂട്ടി എഴുതുമ്പോൾ 2 n വരും എന്ന് ഓർത്താൽ മതി. അപ്പൊ ക്വസ്റ്റ്യനെയർ. ഹെറിഡിറ്ററി എന്താ പറയുമ്പം പറയുന്ന പോലെ അല്ലേ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് തോന്നുമോ? ആ പക്ഷെ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്? എച്ച് ഇ ആർ ഇ എന്നാണ് ഇവിടെ വരിക. ഐ അല്ല, ഇ ആണ്. അതാണ് ഹെറിഡിറ്ററിയുടെ സ്പെല്ലിങ് പാരമ്പര്യം എന്നുള്ള അർത്ഥം. അപ്പൊ സ്പെല്ലിങ് കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഹാസ് എ ന്യൂ ഷർട്ട്. അപ്പൊ നമ്മൾ ന്യൂ എന്ന് പറയുന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്. ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് noun, adjective, verb, adverb. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ന്യൂ എന്ന് പറയുന്ന വാക്ക് പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഈ വാക്കുകൾ പരിചയമുണ്ടോ? നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? ആ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ 8 എണ്ണം ഉണ്ട്. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വലിയ ഭാഷയാണ്. അതിൽ നിറച്ച് 100,000 വാക്കുകളുണ്ട്. ഇവയെ നമുക്ക് 8 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഏത് വാക്കെടുത്താലും ഈ 8 കാറ്റഗറിയിൽ ഏതിലെങ്കിലുമാണ് ഇത് പെടുക. അതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുക. അതേതൊക്കെയാണ്? ഈ പറയുന്നതൊക്കെയാണ് നൗൺ, പ്രോനൗൺ, അഡ്ജെക്റ്റീവ്, വെർബ്, ആഡ് വെർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ ആണ് കേട്ടോ, ജംഗ്ഷൻ അല്ലേ, ജെക്ഷൻ. അപ്പോൾ 8 കാറ്റഗറി ഉണ്ട്. അതിലൊരു 4 എണ്ണവും നമ്മൾ എഴുതിയിരിക്കുന്നത്, ബാക്കി നമുക്ക് പോകെ പോകെ കാണാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതിലേത് കാറ്റഗറിയിലാണിത് ഈ ന്യൂ എന്ന് പറയുന്ന വാക്ക് പെടുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം ഞാൻ ആദ്യം ഇതെല്ലാം എന്താണെന്ന് പറയാം. അപ്പോൾ എന്നിട്ട് അവസാനം നിങ്ങൾ തന്നെ ഇതിനകത്ത് നിന്ന് കണ്ടെത്തണം ഈ ന്യൂ എന്ന് പറയുന്ന വാക്ക് ഏതാണെന്ന്. എന്താണ് നൗൺ എന്ന് പറഞ്ഞാൽ? നൗൺ എന്ന് പറഞ്ഞാൽ ഒരു നെയ്മിങ് വേർഡാണ്. അതായത് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ക്വാളിറ്റി. അതായത് പേരാണ് അല്ലേ, ഒന്നുകിൽ ഒരു വ്യക്തിയുടെ പേരാകാം, ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാകാം, പ്ലേസ്, അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു സാധനത്തിൻ്റെ പേരാകാം, തിങ്, ഓർ ക്വാളിറ്റി, ഒരു ക്വാളിറ്റിയുടെ പേരാകാം അല്ലേ. നൗൺ പേഴ്സൺ എന്ന് പറയുന്നത് ധന്യ, രമ്യ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ പേരാണ്. അതെന്താണ്? അതൊരു നൗണാണ്. പ്ലേസ് കോട്ടയം, പാല, ഈരാറ്റുപേട്ട, ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളാണ്. ഇതെല്ലാം എന്താണ്? അത് നൗണാണ്. ഇനി തിങ്, തിങ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കയ്യിലുണ്ട് ബുക്ക്, പെന്ന്, പെൻസില്, ഇതൊക്കെ എന്താ ജീവനില്ലാത്ത വസ്തുക്കൾ, അവയും നൗണാണ്. പിന്നെ ക്വാളിറ്റി, നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു എക്സാമ്പിളിനകത്ത് ഓണസ്റ്റി എന്നൊക്കെ പറയുന്നത് അതൊരു ക്വാളിറ്റിയാണ്. അത് എന്താണ്? നൗണാണ്. അപ്പൊ ഈ കാറ്റഗറിയിൽ പെടുന്നതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ, ഈ ന്യൂ എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുന്നുണ്ടോ എന്ന്. അപ്പോ അടുത്ത് നമുക്ക് നോക്കാം അഡ്ജെക്റ്റീവ് എന്താണെന്ന്. എന്താണ് അഡ്ജെക്റ്റീവ്? അഡ്ജെക്റ്റീവിന്റെ മലയാളം എന്താണ്? നാമവിശേഷണം എന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും? നാമത്തെ, അതായത് നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്ക് എന്തോ അതാണ് എന്ത്? അഡ്ജെക്റ്റീവ്. അപ്പോ അഡ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് എ നൗൺ അല്ലെ, ആ നാമത്തെ വിശേഷിപ്പിക്കുന്നു. ഡിസ്ക്രൈബ്സ് നൗൺ എന്നോർത്ത് വെക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു നൗൺ പറയുവാണ്, ഫ്ലവർ എന്ന് പറയുന്ന ഒരു നൗണ്. ഫ്ലവർ ഒരു നൗൺ ആണല്ലോ, ഒരു വസ്തു. അത് നമ്മൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആ നേരത്തെ ഭംഗിയുള്ള പൂവ്, പൂവിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ബ്യൂട്ടിഫുൾ. അപ്പൊ ബ്യൂട്ടിഫുൾ എന്താ? അഡ്ജെക്റ്റീവ് ആണ്. അത്തരം വാക്കുകളെയാണ് നമ്മൾ അഡ്ജെക്റ്റീവ് എന്ന് പറയുക. ഇനി വെർബ് എന്താന്നു കണ്ടതല്ലേ, ഓർക്കുന്നുണ്ടല്ലോ. എന്താണ്? ഒരു പ്രവൃത്തിയെയോ അവസ്ഥയെയോ സൂചിപ്പിക്കുന്ന പദമാണ് വെർബ്. എഴുതണോ? ആല എഴുതിയേക്കാം, എഴുതിയേക്കാം. ഇത് എന്താണ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു ആക്ഷൻ വേർഡ് അല്ലേ, ആക്ഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ ഈ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് പ്രവൃത്തി അല്ലെങ്കിൽ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ് വെർബ്. നമ്മൾ കണ്ടതല്ലേ, ഒത്തിരി പറയണ്ടല്ലോ. ആഡ് വെർബ് എന്താണ്? ആഡ് വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നൗണിനെ വിശേഷിപ്പിക്കാൻ അഡ്ജെക്റ്റീവ് പോലെ വെർബിനെ വിശേഷിപ്പിക്കാനുള്ള പദമാണ് എന്ത്? ആഡ് വെർബ്. ആഡ് വെർബിന്റെ മലയാളം എന്താണ്? ക്രിയാവിശേഷണം എന്നാണ്. ക്രിയാവിശേഷണം. അപ്പൊ ആഡ് വെർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ വിശേഷിപ്പിക്കുന്നു. ഡിസ്ക്രൈബ്സ് വെർബ്, ഡിസ്ക്രൈബ്സ് വെർബ്. ആ ഈ ആഡ് വെർബ് ഉണ്ടല്ലോ, അത് വെർബിനെ മാത്രമല്ല കേട്ടോ, അഡ്ജെക്റ്റീവിനെ വിശേഷിപ്പിക്കാം, മറ്റൊരു ആഡ് വെർബിനെ വിശേഷിപ്പിക്കാം,
അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും കണ്ടാലും അത് തെറ്റൊന്നുമല്ല. നമുക്കത് അടുത്ത ഘട്ടത്തിൽ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഏറ്റവും ബേസായിട്ട് ഇത് പഠിച്ചാൽ മതി, വെർബിനെ വിശേഷിപ്പിക്കുന്ന പദം എന്ന് പഠിച്ചാൽ മതി. നമുക്ക് അടുത്തത് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ അത് എവിടെയെങ്കിലും കണ്ട തെറ്റല്ലെന്ന് ഓർത്തോണം. അപ്പോൾ ആഡ്‌വെർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് വെർബ്. അപ്പം എല്ലാം നമുക്ക് കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് നോക്കാമല്ലോ, ന്യൂ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടും ഇതിനകത്ത്? കിട്ടിയില്ലേ നിങ്ങൾക്ക്? എന്താണ്? അഡ്ജെക്റ്റീവ് ആണ് അല്ലേ? അഡ്ജെക്റ്റീവ് ആണ്. കാരണം എന്താ, ഇവിടെ എന്തിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഷർട്ട്. ഷർട്ട് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഷർട്ട് ഒരു നൗണാണ്. ഈ നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ന്യൂ ഷർട്ട് എന്ന് പറയുന്ന ആ പദം കൊണ്ട് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ന്യൂ എന്ന് പറയുന്നത്? ഒരു അഡ്ജെക്റ്റീവ് ആണ്. കിട്ടിയില്ലേ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. ഡാഷ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനി, ബ്രൂഡ്, ബോർഡ്, ബാൻഡ്. ഇതെന്താ ഈ വാക്കുകൾ കണ്ടിട്ടുണ്ടോ? ആ, ഈ വാക്കുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയും. കളക്റ്റീവ് നൗൺ. എന്താണ് കളക്റ്റീവ് നൗണ്? ആ, നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിള്, ഇപ്പം നമ്മൾ ഒരു കൂട്ടം പെൺകുട്ടികൾ, ഒരു 10 പെൺകുട്ടികൾ ഗ്രൂപ്പായിട്ട് നിൽക്കുവാണ്. അവരെന്നാ അങ്ങനെ നിൽക്കുന്ന ഒരു 10 പെൺകുട്ടികൾ. അപ്പുറേ കുറച്ച് പൂക്കൾ ഇരിക്കുന്നു. ഒരു 10 പൂക്കൾ അവിടെ ഇരിപ്പുണ്ട്. ഇതൊരു പെൺകുട്ടികളുടെ കൂട്ടം, പൂക്കളുടെ കൂട്ടം. നമ്മൾ അതിനെന്ത് വാക്ക് പറയും ആ കൂട്ടം എന്ന് പറയാൻ? ആ, നമ്മൾ പൊതുവെ ഗ്രൂപ്പ് എന്ന് പറയും അല്ലേ? ഗ്രൂപ്പ് എന്ന് പറയും. പക്ഷേ ഓരോന്നിൻ്റെ കൂട്ടത്തിനും പറയാനായിട്ട് ഗ്രൂപ്പ് എന്നുള്ള വാക്കല്ല, ഓരോ പ്രത്യേക വാക്കുകളുണ്ട്. പെൺകുട്ടികളുടെ കൂട്ടത്തെയാണെങ്കിൽ നമ്മൾ ബെവി ഓഫ് ഗേൾസ് എന്ന് വേണം പറയാൻ. ഗ്രൂപ്പ് ഓഫ് നല്ല പറയുക. ഇപ്പോൾ പൂക്കളാണെങ്കിൽ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ കൂട്ടത്തെയും, അതായത് ഒരേ കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരോ മൃഗങ്ങളോ വസ്തുക്കളോ ആവാം, ഒരേ കാറ്റഗറിയിൽപ്പെട്ടതായിരിക്കണം കേട്ടോ. അപ്പോൾ അതിനെയെല്ലാം കൂടെ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം കളക്റ്റീവ് നൗണ്? കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെയോ ഒരു സമൂഹത്തെയോ സൂചിപ്പിക്കുന്ന നാമമാണ് കളക്റ്റീവ് നൗൺ. ഒരു കൂട്ടത്തെയോ ഒരു സമൂഹത്തെയോ സൂചിപ്പിക്കുന്ന നാമമാണ് കളക്റ്റീവ് നൗൺ. അത്തരത്തിലുള്ള 4 കളക്റ്റീവ് നൗണുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. നമുക്ക് എന്തിൻ്റെ കളക്റ്റീവ് നൗണാണ് വേണ്ടത്? ഡയറക്ടേഴ്സ് അല്ലേ, ഡയറക്ടേഴ്സിൻ്റെ കളക്റ്റീവ് നൗണാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ പറഞ്ഞു നോക്കിയേ ഏതാണ് കിട്ടുന്നുണ്ടോ എന്ന്, നമ്മൾ കേട്ടിട്ട് കാണാം. ആ, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കിട്ടിക്കാണും. എന്താണ് ആൻസർ? ആ, ബോർഡ് എന്നാണ്. ബോർഡ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ബാക്കിയുള്ളതും ഓരോ കളക്റ്റീവ് നൗണുകൾ തന്നെയാണ്. എന്തിൻ്റെ കളക്റ്റീവ് നൗണാന്ന് നമുക്ക് നോക്കാം. കമ്പനി, കമ്പനി ഓഫ് പാരറ്റ്സ് എന്ന് നമ്മൾ പറയും. പാരറ്റ്സ്, തത്തകളുടെ കൂട്ടത്തിന് പറയുന്നതാണ് കമ്പനി എന്ന് പറയും. ബ്രൂഡ് എന്താണ്? ബ്രൂഡ് ഓഫ് ഹെൻസ്. ആ, ഹെൻസിന്റെ കൂട്ടമാണ് ബ്രൂഡ് എന്ന് നമ്മൾ പറയുക. നിങ്ങൾ ബ്രൂഡ് ഓഫ് ചിക്കൻസ് എന്നൊക്കെ ചിലപ്പോൾ കാണും എവിടെയെങ്കിലും, അതും തെറ്റൊന്നുമല്ല കേട്ടോ. നമ്മളിവിടെ ഹെൻസ് എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ബ്രൂഡ് ഓഫ് ഹെൻസ്. ചിക്കൻസും ഹെൻസും ഒക്കെ ശരിയാണ്. ഇനി അടുത്തത് നമ്മൾ ബോർഡ് കണ്ടു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അടുത്തത് എന്താണ്? ബാൻഡ്. ബാൻഡ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്, MUSICIANS, മ്യൂസീഷ്യൻസ് അല്ലേ. മ്യൂസീഷ്യൻസിന്റെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ബാൻഡ്. അപ്പൊ ഇതിന് പറയുന്ന പേരെന്താണ്? അപ്പൊ ഇതൊക്കെ എന്താണ്? കളക്റ്റീവ് നൗണാണ്. കളക്റ്റീവ് നൗൺ എന്താണ്? ഒരു കൂട്ടത്തെയോ ഒരു സമൂഹത്തെയോ സൂചിപ്പിക്കുന്ന നാമമാണ് കളക്റ്റീവ് നൗൺ. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കില്ലിംഗ് ഓഫ് എ കിങ്, ഒരു വൺ വേർഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. റെജിസൈഡ്, പാട്രിസൈഡ്, മാട്രിസൈഡ്, ഫ്രാട്രിസൈഡ്, എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട് അല്ലേ. ഇതെല്ലാം സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് കില്ലിങ്ങിനെ സൂചിപ്പിക്കുന്ന പദമാണ് അല്ലേ. ഈ സൈഡ് കില്ലിങ്ങിനെ സൂചിപ്പിക്കുന്ന ഈ സൈഡ് ചേർത്തുള്ള ഒരു പദം നമുക്ക് നല്ല പരിചയമുള്ളതുണ്ടല്ലോ. ഏതാണ് ഇതിനകത്തില്ല? ആ, സൂയിസൈഡ്. അതും ഒരു സൈഡ് അല്ലേ. സൂയിസൈഡ് എന്താ? സെൽഫ് കില്ലിംഗ് ആണ് അല്ലേ അത്. അപ്പോൾ ഈ കില്ലിങ്ങിന്, അപ്പോൾ നമുക്ക് കൊല്ലുക എന്നതിന് നമ്മൾ കില്ല് എന്നൊരു പദം ഉപയോഗിക്കും. എന്നാൽ ഓരോരുത്തരെ കൊല്ലുന്നതിന് ഓരോ ആ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് PSC ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല കില്ലിങ്ങുമായി ബന്ധപ്പെട്ട വാക്കുകൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം VO ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കില്ലിംഗ് വേർഡ്സ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താണ്? കില്ലിംഗ് ഓഫ് എ കിങ് എന്താ പറയുക? റെജിസൈഡ് എന്നാണ് പറയുക. റെജിസൈഡ്, ഇത് A ആണ് ഉത്തരം. കില്ലിംഗ് ഓഫ് എ കിങ്, റെജിസൈഡ്. ബാക്കിയൊക്കെ എന്താ നമുക്ക് നോക്കാം. പാട്രിസൈഡ് എന്താണ്? പാട്രിസൈഡ് കില്ലിംഗ് ഓഫ് ഫാദർ ആണ്. ഫാദർ, പിതാവിനെ വധിക്കുന്നതിന് പറയുന്ന പേരാണ് പാട്രിസൈഡ് എന്ന് പറയുക. പാട്രിസൈഡ്. ഇനി നമുക്ക് മാട്രിസൈഡ് എന്താന്ന് നോക്കാം. കില്ലിംഗ് ഓഫ് മദർ ആണ്. മദർ,
അതാണ് എന്ത്? മാട്രിസൈഡ്. മാട്രിസൈഡ്, ഫ്രാട്രിസൈഡ്, കില്ലിംഗ് ഓഫ് ബ്രദർ ആണ്. ബ്രദർ കിട്ടിയല്ലോ. അപ്പൊ കില്ലിംഗ് ഓഫ് ഫാദർ പാട്രിസൈഡ്, മദർ മാട്രിസൈഡ്, ബ്രദർ ഫ്രാട്രിസൈഡ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. മാട്രിസൈഡ് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? മാതാവ് മാട്രിസൈഡ്, മാ മാ അങ്ങനെ വെച്ച് ഓർത്തിരിക്കുക അല്ലേ. ഇത് തമ്മിൽ മാറിപ്പോകാതിരുന്നാൽ മതി. ഫാദറും ബ്രദറും, പാട്രിസൈഡും ഫ്രാട്രിസൈഡും. കാരണം ഫാദറും ഫ്രാട്രിസൈഡും ഓർത്ത് വെച്ചേക്കരുത്. ഇംഗ്ലീഷിലുള്ള വാക്ക് വെച്ച് ഓർത്ത് വെക്കണ്ട, എഫ് എഫ് എന്ന് വെച്ച് ഓർത്ത് വെച്ചേക്കരുത്. മലയാളത്തിലുള്ളത് വെച്ച് ഓർത്താൽ മതി, അപ്പൊ കിട്ടിക്കോളൂ കേട്ടോ. മാതാവ് മാട്രിസൈഡ്, അതുപോലെ പിതാവ് പാട്രിസൈഡ്. പിതാവിനെ പാ പാ അത് ഓർത്താൽ മതി. പിതാവ് പാട്രിസൈഡ്, അങ്ങനെ ഓർക്കാം. ഇനി ഓർക്കേണ്ടവർക്ക് ബ്രദറിന് പറയുന്നവരാണ് ഭ്രാതാവ് എന്ന് പറയും മലയാളത്തിൽ. അപ്പം ഭ്രാതാവ് ബ്രാട്രിസൈഡ്, അങ്ങനെ ഓർക്കണമെന്നില്ല കേട്ടോ. ഇനി അവസാനം വന്നിട്ട് ഭ്രാതാവ് അച്ഛനാണോ സഹോദരനാണോ എന്ന് ഡൗട്ട് വരരുത്. ഇത് രണ്ടും ഓർത്താൽ മതി. അപ്പൊ അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇതിനെ നമുക്ക് ഒഴിവാക്കി എടുക്കാമല്ലോ. പിതാവ് പാട്രിസൈഡ്, മാതാവ് മാട്രിസൈഡ്, അങ്ങനെ. അപ്പം സഹോദരൻ ഫ്രാട്രിസൈഡ്. ഇനി വേറെ കില്ലിംഗ് വേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ തറവായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി വേർഡ്സ് വേറെ ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മദർ ആസ് വെൽ ആസ് ഹെർ ത്രീ ചിൽഡ്രൻ ഡാഷ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. ഓപ്ഷൻസ് വാസ്, വെയർ, ഹൗ ബീൻ, വെയർ ബീയിങ്. ഏതാണ് വരിക എന്നാണ് ചോദ്യം. നമുക്കറിയാം സബ്ജക്റ്റും വെർബും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്താ അത്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ആ നമ്മൾ ആദ്യമേ പഠിച്ചില്ലേ, ആരെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നോ അതാണ് സബ്ജക്റ്റ്. ഇതിനകത്ത് ഏതാ സബ്ജക്റ്റ്? ആ ദ മദർ ആസ് വെൽ ആസ് ഹെർ ത്രീ ചിൽഡ്രൻ. അത്രയും സബ്ജക്റ്റ് ആണ് അല്ലേ, കാരണം അമ്മ അവരുടെ മക്കൾ അത്രയും പേരെയും കുറിച്ച് അതിനകത്ത് പറയുന്നത്. അപ്പോ അതാണ് അത്രയും സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് തോന്നുന്നത് ഈ സബ്ജക്റ്റ് കണ്ടിട്ട്? ആ ആ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതൊരു എന്താണ് പ്ലൂറലാന്ന് തോന്നുവില്ലേ, കാരണം അമ്മയുണ്ട് മക്കളുണ്ട്. അത് തന്നെയല്ല ഇവിടെ വെർബ് എഴുതേണ്ടതിന്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന ചിൽഡ്രൻ പ്ലൂറലാണ്, അങ്ങനൊക്കെ നമുക്ക് തോന്നുവല്ലേ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിയേ, ആസ് വെൽ ആസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം, ആസ് വെൽ ആസ് ഉപയോഗിച്ച് ഇവിടെ എത്ര നൗൺ ഉണ്ട് ഇതിനകത്ത്? ആ സബ്ജക്റ്റിനകത്ത് തന്നെ മദർ ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, ത്രീ ചിൽഡ്രൻ ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ട് നൗണുകൾ ഒരുമിച്ച് ചേർന്നാണ് ഒരു സബ്ജക്റ്റ് ആയി വന്നിരിക്കുന്നത്. അതിനെ ഒരുമിച്ച് ചേർക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ആസ് വെൽ ആസ്. അപ്പോ ഇങ്ങനെ, അപ്പൊ ഇത് ശ്രദ്ധിക്കുക, അറിയത്തില്ല നമ്മൾ എഴുതി വെക്കണതായത്, രണ്ട് നൗണുകളെ ആസ് വെൽ ആസ് ഉപയോഗിച്ച് കണക്റ്റ് ചെയ്ത് അത് സബ്ജക്റ്റായി ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ നൗണ്, അതായത് ആസ് വെൽ ആസിന് മുൻപുള്ള നൗണ്, ആദ്യത്തെ നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കി വേണം വെർബ് തീരുമാനിക്കാൻ. കിട്ടിയോ? എന്താണ് നമ്മുടെ സബ്ജക്റ്റിനകത്ത് രണ്ട് നൗണുകളുണ്ട്, ആ രണ്ട് നൗണുകളെ നമ്മൾ ആസ് വെൽ ആസ് ഉപയോഗിച്ച് കണക്റ്റ് ചെയ്ത് അത് സബ്ജക്റ്റായി ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ നൗൺ, അതായത് ആസ് വെൽ ആസിന് തൊട്ട് മുൻപുള്ള നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കി വേണം വെർബ് തീരുമാനിക്കാൻ. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ ഈ സെന്റൻസിനകത്ത് ആസ് വെൽ ആസിന് മുൻപുള്ള നൗൺ ഏതാണ്? മദർ. ഈ മദർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ് അല്ലേ, ഒരാളല്ലേ ഉള്ളൂ. സ്വാഭാവികമായും വെർബും എങ്ങനെ വരണം? സിംഗുലർ വരണം. നിങ്ങൾ നോക്കിയ ഓപ്ഷനകത്ത് ഏതാണ് സിംഗുലർ ആയിട്ടുള്ളത്? ഒരെണ്ണേ ഉള്ളൂ അല്ലേ നിങ്ങൾക്കറിയാം, ഏതാണ്? വാസ്. അപ്പൊ എന്താ ആൻസർ വരിക? ദ മദർ ആസ് വെൽ ആസ് ഹെർ ത്രീ ചിൽഡ്രൻ was taken to the hospital എന്നാണ് വരിക കേട്ടോ. അവിടെ വാസേ വരുള്ളൂ, കാരണം ഇവിടെ ആസ് വെൽ ആസ് വന്നിരിക്കുന്നത് കൊണ്ട്. അപ്പൊ ഈ ആസ് വെൽ ആസിന്റെ അതേ റൂളുള്ള കുറെ പ്രയോഗങ്ങളുണ്ട്, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. നിങ്ങൾ അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ എഴുതിയെടുക്കണം. ഏതൊക്കെയാണ് അത് നോക്കിക്കേ. ആസ് വെൽ ആസ് വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് മച്ച് ആസ്, റാദർ ദാൻ, ഇൻ ദ കമ്പനി ഓഫ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, അക്കമ്പനിയഡ് ബൈ. ഇത്തരം പ്രയോഗങ്ങൾ, ഇതൊരു 10 പ്രയോഗങ്ങളുണ്ട്. ഇവ ഏതുപയോഗിച്ച് നൗണിനെ തമ്മിൽ കണക്റ്റ് ചെയ്ത് സബ്ജക്റ്റായി ഉപയോഗിച്ചാലും
അതിന്റെ ആദ്യം വരുന്ന നൗൺ നോക്കി വേണം നമ്മൾ വെർബ് എഴുതാൻ. ഈ ആസ് വെല്ലാസിന്റെ സെയിം റൂൾ ആണ് ഇതിനെല്ലാം. ഏതൊക്കെയാണത്? ആസ് വെല്ലാസ് വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് മച്ചാസ്, റാദർ ദാൻ, ഇൻ ദ കമ്പനി ഓഫ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, അക്കമ്പനിയഡ് ബൈ. അപ്പൊ ഇവയേതുപയോഗിച്ച് രണ്ട് നൗണുകളെ കണക്ട് ചെയ്ത് സബ്ജക്റ്റായി ഉപയോഗിച്ചാലും ആദ്യത്തെ നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതനുസരിച്ചായിരിക്കും വെർബ് വരിക. കിട്ടിയല്ലേ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐദർ യു ഓർ രവി ഡാഷ് ടു മീറ്റ് ദ പ്രിൻസിപ്പൽ ടുഡേ. ഓപ്ഷൻസ് ഹാവ്, ഹാസ്, ഹാവിംഗ്, ഡിഡ്. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കിയേ, മുമ്പിലത്തെ ഒരു സെന്റൻസിനോട് ഒരു സാദൃശ്യമുണ്ടല്ലേ. ഏഹ്, ഇവിടെ സബ്ജക്റ്റിനകത്ത് രണ്ട് നൗൺ വരുന്നുണ്ടല്ലേ, യു ഉണ്ട് അല്ലേ. നൗൺ, ഇത് നൗൺ അല്ല, പ്രോനൗൺ ആണ്. യു ഉണ്ട്, രവി ഉണ്ട്. അപ്പൊ ഇവിടെയും ഇങ്ങനെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ രണ്ട് നൗണുകളെ അല്ലെങ്കിൽ ഒരു നൗണിനെയോ ഒരു പ്രോനൗണിനെയും കൂടെയോ മറ്റോ എന്തായാലും കണക്ട് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു പ്രയോഗം ഉപയോഗിച്ച്. എന്താ പ്രയോഗം? ഐദർ ഓർ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. നമ്മൾ മുമ്പേ പറഞ്ഞ ആ പത്തെണ്ണത്തിന്റെ സെറ്റിനകത്ത് ഈ ഐദർ ഓർ വരുന്നുണ്ടോ? വരുന്നില്ല അല്ലേ, വരുന്നില്ല. ഇത് മറ്റൊരു പ്രയോഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആസ് വെല്ലാസിന്റെ കൂട്ടത്തിൽ പെടുന്ന അതിനകത്ത് വരുന്നില്ല ഐദർ ഓർ. അതുകൊണ്ട് ഇതിന്റെ റൂളും എന്ത് തന്നെയാണ്? വേറൊരു റൂളാണ്, സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ റൂളാണ്. നമുക്കിവിടെ വരുന്ന റൂൾ ഇതാണ്, ഐദർ ഓർ ഉപയോഗിച്ച് അത് രണ്ട് നൗണുകളെ കണക്ട് ചെയ്ത് അതിനെ സബ്ജക്റ്റായി ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ രണ്ടാമത്തെ നൗൺ ഇവിടെ ഏതാ? ആ രണ്ടാമത്തെ നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കി വേണം വെർബ് തീരുമാനിക്കാൻ. കിട്ടിയോ? ആദ്യത്തെ സെറ്റിനകത്ത് എന്തായിരുന്നു? ആസ്വല്ലാസിന് നമ്മൾ ആദ്യത്തെ നൗണാണ് നോക്കിയത്. ഇവിടെ ഐദർ ഓറിന് രണ്ട് നൗണുകളെ തമ്മിൽ ഐദർ ഓർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ, എന്നിട്ട് അവയെ സബ്ജക്റ്റായി ഉപയോഗിക്കുമ്പോൾ, അത് ആ രണ്ടാമത്തെ നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതനുസരിച്ചാണ് നമ്മൾ വെർബ് തീരുമാനിക്കുന്നത്. ഈ ഐദറിന് ഓറിന്റെ കൂടത്തിൽ ഇപ്പൊ ആസ്വല്ലാസിന്റെ കൂടെ കുറെ പ്രയോഗങ്ങളും കൂടെ നമ്മൾ പഠിച്ചില്ലേ. ഐദർ ഓറിന്റെ കൂടെയും അതുപോലെ തന്നെ മറ്റു പ്രയോഗങ്ങളുണ്ട്. എന്താണ് ഒന്ന്? ഐദർ ഓർ, ഐദർ നമുക്ക് എഴുതാം, ഐദർ ഓർ. പിന്നെയുള്ളത് നൈദർ നോർ. മറ്റൊന്നാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മറ്റൊന്നാണ് ഓർ. ഇവിടെ എന്താ പ്രത്യേകത? ആ ഇവിടെ ഈ നാല് പ്രയോഗം എളുപ്പമുണ്ട് പഠിക്കാൻ, നാലെണ്ണമല്ലേ ഉള്ളൂ. ആ ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ എന്നിവ ഉപയോഗിച്ച് രണ്ട് നൗണുകളെ കണക്ട് ചെയ്ത് അത് സബ്ജക്റ്റായി ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നത് നോക്കി വേണം നമ്മൾ വെർബ് തീരുമാനിക്കാനായിട്ട്. അങ്ങനെയാണ് വരിക. അപ്പൊ ഇത് നമ്മൾ ആദ്യത്തെ സെറ്റ്, ഇത് രണ്ട് സെറ്റ് ഒരുമിച്ച് തന്നത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ പഠിച്ചോണം കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ തന്നതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ് ആൻസർ വരിക? ഐദർ യു ഓർ രവി. ഇതിനകത്ത് ഏതാ രവി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ നൗണ്. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? രവി സിംഗുലർ ആണ്, ഒരാളെ ഉള്ളല്ലോ. അപ്പൊ അതിന് പറ്റിയത് ഏതാണുള്ളത്? ഇവിടെ ഓപ്ഷനകത്ത് ഹാസ്. അപ്പൊ ഹാസ്. ഐദർ യു ഓർ രവി ഹാസ് ടു മീറ്റ് ദ പ്രിൻസിപ്പൽ ടുഡേ എന്നാണ് വരിക. യു യു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അതിന്റെ പ്രത്യേകത, യു ഐ എന്നിവയൊക്കെ. ഇതൊക്കെ ഒരാൾ, ഞാൻ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. എന്നിരുന്നാലും യുവിന്റെ ഐയുടെ ഒക്കെ കൂടെ ഉപയോഗിക്കുന്ന ഐ ഹാസ് എന്ന് പറയുമ്പോലെ യു ഹാസ് എന്ന് പറയുമോ? ഇല്ല, അതിന്റെ കൂടെ എപ്പോഴും പ്ലൂറലേ ഉപയോഗിക്കുള്ളൂ വെർബ് കേട്ടോ. അതെപ്പോഴും ഓർത്തോണം, യു ഐ ഒക്കെ ഒരാളെ ഉള്ളായിരിക്കാം, പക്ഷെ യു ഐ എന്നിവയുടെ ഒക്കെ കൂട്ടത്തിൽ നമ്മൾ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ പക്ഷെ യു ആദ്യമാ വന്നേക്കുന്നത്, നമുക്ക് ആദ്യത്തെ അല്ലല്ലോ വേണ്ടത്, രണ്ടാമത്തേതാണ്. രവി എന്ന് പറയുന്ന നൗൺ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹാസ് ആണ്. ഓക്കെ അല്ലേ. നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു വൊക്യാബുലറി ഐറ്റമാണ്, മീനിങ് ആണ് നമുക്ക് അറിയേണ്ടത് ഇതിനകത്ത് കേട്ടോ. ഈസ് ദർ എനി ഡാഷ് ന്യൂസ്? ലേറ്റസ്റ്റ്, ലേറ്റർ, ലാറ്റർ, ലാസ്റ്റ്. അപ്പൊ ഇതിന്റെ മീനിങ് ഈ വേർഡെല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലേ കണ്ടാല്, പക്ഷെ ഇതിന്റെ മീനിങ്ങിന് വ്യത്യാസമുണ്ട്. മീനിങ് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മീനിങ് പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്യണം ആ മീനിങ് വെച്ചിട്ട് കേട്ടോ. ആദ്യത്തെ ഇതിന്റെ മീനിങ് എന്താ? ലേറ്റസ്റ്റ്. ആ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ എന്നാണ്.
കേട്ടോ, ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ. ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലേറ്റർ പിന്നീട് എന്നാണ്, പിന്നീട് എന്നുള്ള അർത്ഥമാണ് വരിക. ലാറ്റർ, ലാറ്ററും ലേറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ട് ടി ഉണ്ട്, പ്രൊനൗൺസിയേഷന് വ്യത്യാസമുണ്ട്, മീനിങ്ങിലും വ്യത്യാസമുണ്ട്. ലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലേറ്റർ പിന്നീട്. ലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ട് വ്യക്തികളെ കുറിച്ചോ രണ്ട് വസ്തുക്കളെ കുറിച്ചോ വല്ലതും പറയുവാണെങ്കിൽ അതിൽ രണ്ടാമത്തേത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്തുപയോഗിക്കുക? ലാറ്റർ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയുവാണ് അനൂപ് ആൻഡ് അഖിൽ ആർ മൈ ബ്രദേഴ്സ്. അനൂപ്, അഖിൽ, ആദ്യം പറഞ്ഞത് അനൂപ്, രണ്ടാമത് പറഞ്ഞത് അഖിൽ. അപ്പൊ അനൂപ് ആൻഡ് അഖിൽ ആർ മൈ ബ്രദേഴ്സ്. ദ ഫോർമർ ഈസ് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ദ ലാറ്റർ ഈസ് വെരി ലേസി. അപ്പൊ എന്താ, ഞാൻ അവിടെ ഫോർമർ എന്നുള്ളതുകൊണ്ട് ആരെ ഉദ്ദേശിച്ച? ആദ്യം പറഞ്ഞയാള് അനൂപ് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ദ ലാറ്റർ, ലാറ്റർ എന്താ, ആ രണ്ടുപേരിൽ രണ്ടാമത്തെ അഖിൽ ലേസി ആണെന്നാണ് ഉദ്ദേശിക്കുക. മനസ്സിലായോ? അതായത് രണ്ടുപേരെ കുറിച്ചോ രണ്ട് വ്യക്തികളെ കുറിച്ചോ പറയുമ്പോൾ അതില് രണ്ടാമത് പറഞ്ഞത് എന്ന അർത്ഥത്തിലാണ് ലാറ്റർ. അപ്പൊ എന്ത് നമുക്ക് എഴുതാം അതിന്റെ അർത്ഥം? രണ്ടെണ്ണത്തിൽ രണ്ടാമത്തേത്, അല്ലെങ്കിൽ രണ്ട് പേരെ കുറിച്ചോ രണ്ട് വസ്തുക്കളെ കുറിച്ചോ പറയുമ്പോൾ അതിൽ രണ്ടാമത്തേത് എന്ന അർത്ഥമാണ് ലാറ്റർ. അവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കിട്ടിയില്ലോ, അതിന്റെ ഓപ്പോസിറ്റ് കിട്ടിയില്ലേ നമ്മളിപ്പോ പറഞ്ഞ സെന്റൻസിൽ നിന്ന്? എന്താ ലാറ്ററിന്റെ ഓപ്പോസിറ്റ്? ആദ്യത്തേത് എന്നർത്ഥം വരുന്ന വാക്ക് ആ ഫോർമർ എന്നാണ്. അത് അത് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് ഫോർമർ, അതും കൂടെ ഓർത്തിക്കുക. ലാസ്റ്റിന്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാം അറിയാലോ, അവസാനത്തെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ ഏതാണ് ഇവിടെ അനുയോജ്യമായത്? ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ, ലേറ്റർ പിന്നീട്, ലാറ്റർ രണ്ടെണ്ണത്തിൽ രണ്ടാമത്തേത്, ലാസ്റ്റ് അവസാനത്തേത്. എന്താ ഈസ് ദെയർ എനി ആ ലേറ്റസ്റ്റ് ന്യൂസ് എന്നാണ് ആൻസർ. ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് പോലെയാണ്. ഈസ് ദെയർ എനി ലേറ്റസ്റ്റ് ന്യൂസ്? കിട്ടിയില്ലേ? ആ അപ്പൊ ഇവിടെ ലേറ്റസ്റ്റ് എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് കിട്ടി, ഇവിടെ നമ്മളത് ചേർത്തു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം.